ഇടുക്കി നെടുങ്കണ്ടത്ത് മാവടിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന സണ്ണി എന്ന വ്യക്തിയെ വെടിവെച്ച് കൊന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. 11:30 വെടിശബ്ദം കേട്ട് തൊട്ടടുത്ത് കിടന്നുറങ്ങിയ സണ്ണിയുടെ ഭാര്യ സിനി എഴുന്നേറ്റ് വന്നു ഭർത്താവിൻ്റെ മുറിയിൽ നോക്കി കട്ടിലിൽ വെടിയേറ്റ് രക്തമൊലിപ്പിച്ച് കിടക്കുന്നതാണ് കണ്ടത്. തലയ്ക്കും മുഖത്തുമാണ് വെടിയുണ്ടത്. അവർ നിലവിളിച്ചു, ആളുകളെല്ലാം കൂടിക്കൂടി ഏതായാലും വന്നു നോക്കിയപ്പം വെടി കൊണ്ട് അപ്പോൾ തന്നെ മരിച്ചിരിക്കുന്നു. ഇത് വീടിനടുത്ത് നായാട്ടിന് വന്നവർക്ക് അബദ്ധത്തിൽ വെടിയേറ്റതാണ് എന്ന് ആദ്യം വാർത്ത വന്നിരുന്നു. പക്ഷേ കട്ടപ്പന DYSP നെടുങ്കണ്ട CA കുര്യാക്കോസ് എന്ന അവിടുത്തെ ജില്ലാ SP അവരുടെ അന്വേഷണം മുന്നോട്ട് പോയപ്പം ഇത് മനഃപൂർവ്വം വെടി ഉതിർത്തതാണെന്ന് കണ്ടെത്തി. ഇതിനകത്ത് ഉൾപ്പെട്ട സജി എന്നയാൾ, വിനീഷും ബിനു എന്ന മൂന്ന് പേര് അവർ നായട്ടിന് പോകുന്നവരാണ്. അവരെ ചോദ്യം ചെയ്തു. അവരാദ്യം അബദ്ധത്തിൽ വെടിയുതിർത്തതാണ്, വെടിയേറ്റതാണ് എന്ന് പറഞ്ഞെങ്കിലും മുറിയിൽ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ കൃത്യം തലയിലും മുഖത്തും എങ്ങനെ വെടിയേക്കും? അത് ജനലിൽ കൂടെ വന്നാൽ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് വന്നിട്ട് വേണം വെളി. അപ്പോൾ ദിശ മാറും. പോലീസിന് സംശയം തന്നെയായിരുന്നു ആ മൊഴിയിൽ. ഏതായാലും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു. ഇവർ വെടിക്കാരാന്നറിയാം. അവരുടെ തോക്ക് എവിടെന്നു ചോദിച്ചു. ഒരു തോക്ക് അവിടുത്തെ ഒരു പടുതാക്കുളം, അതിൻ്റെ അകത്തുനിന്ന് പോലീസ് കണ്ടെത്തി. മറ്റൊരു തോക്ക് അവിടെ നിന്ന് 200 കിലോമീറ്റർ അകലെ അവിടെ നിന്നും തോക്ക് കണ്ടെത്തി. രണ്ട് തോക്കും നാടൻ തോക്കുകളാണ്. ലൈസൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അറസ്റ്റിലായ സിജിയും അതുപോലെ ബിനീഷും ബിനുവും ഇവർ സുഹൃത്തുക്കളാണ്. ബിനു ചാരായം വാറ്റുകാരനാണ്. കഴിഞ്ഞ ക്രിസ്മസിന് അവൻ്റെ വാറ്റുചാരായം പോലീസ് പിടിച്ചു. എക്സൈസും കൂടെ എത്തി. ഇത് ഒറ്റിക്കൊടുത്തത് വെടിയേറ്റ വീണ സണ്ണിയാണ് എന്നാണ് ഇവർ കരുതുന്നത്, അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ സണ്ണിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചത്. ഏതായാലും 57 വയസ്സുണ്ട് സണ്ണിക്ക്. ഭാര്യയും 2 പെൺകുട്ടികളുമുണ്ട്. അത് നല്ലൊരു കൃഷിക്കാരനാണ്. അതിദാരുണമായ ഒരു കൊലപാതകമാണ്. ഇത് നാടൻ തോക്കിൽ നിന്ന് ഉതിർത്ത വെടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തും അതേപോലെ തലയിലുമല്ലാതെ ആ കട്ടിലും അതിൻ്റെ ഭിത്തിയിലുമൊക്കെ അതിൻ്റെ പെല്ലറ്റുകൾ പലതും കാണാം. എറണാകുളത്തു നിന്ന് ഫോറൻസിക് സംഘവും അവിടെ എത്തി. അതുകൂടാതെ അവിടുന്ന് തോക്കിൻ്റെ എക്സ്പേർട്ടുകളെത്തി. അവരവിടെ പരിശോധിച്ചു. വെടിയുതിർത്ത സമയത്ത് അടുക്കളയുടെ അവിടെ ഒരു ജനലിൽക്കൂടെയാണ് വെടിയുതിർന്നു വന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും പോലീസ് വളരെ ജാഗരൂകമായിട്ട് വേണം ഈ കേസ് അന്വേഷിക്കാൻ. കാരണം ഒരു നെഗ്ലിജൻ്റ് ആക്ടിൻ്റെ പുറമെയാണ് ഈ കൊലപാതകം ഉണ്ടായത് എന്ന് കൊണ്ടുവരാൻ ശ്രമിക്കും പ്രതികൾ. 304A പരിധി കൊണ്ടുവരാൻ നോക്കും. ഈ കേസിനെ പ്രതിയായ സജി നേരത്തെ ഇതുപോലെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. സജി നേരത്തെ 94 ദേവികുളത്ത് അവിടെ തോമ, ഭീകരൻ തോമ എന്ന് പറഞ്ഞ ഒരാളെ ഇതുപോലെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇയാളൊരു ഭീകരനാണ്. ഭീകരൻ തോമയെ കൊന്ന ഭീകരനാണ്. ഇവിടെ അബദ്ധത്തിലുണ്ടായ വെടിയാണെന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമമുണ്ടായി അവരുടെ ഭാഗത്തുനിന്ന്. പക്ഷേ അത് വിലപ്പോയില്ല പോലീസിൻ്റെ അടുത്ത്. രണ്ട് നാടൻ തോക്കുകളും കണ്ടെത്തി. ഈ സണ്ണിയോടുള്ള വൈരാഗ്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ രാത്രി 11:30 മനഃപൂർവ്വം അദ്ദേഹം ഉറങ്ങിക്കിടന്ന മുറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ തല നോക്കി ഈ വെടിയുതിർത്തത്. അത് എൻട്രൻസ് കൊണ്ടും എക്സിറ്റ് കൊണ്ടും വെടിയുണ്ട പോലെ ഇതിനകത്ത് കാണാൻ സാധ്യത കുറവാണ്. കാരണം പെല്ലറ്റുകൾ മുഴുവൻ മുഖത്തും തലയൊട്ടിയിലും ബ്രെയിനിലും പതിച്ച് സ്റ്റക്കായിട്ടുണ്ടാവും. അതിൽ പോസ്റ്റ്മോർട്ടത്തിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വെളി വന്നിട്ടുണ്ടാവണം.
മറ്റൊരു കാര്യം, ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, കറക്റ്റ് തലയ്ക്ക് ഉന്നം വെച്ചത് എങ്ങനെയാണ്, ഏത് ഭാഗത്തുനിന്നാണ് വെടി വന്നത് പോലീസ് കണ്ടെത്തണം, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെർട്ടുകൾ എറണാകുളത്തുനിന്ന് വന്നവർ അത് കണ്ടെത്തണം. ആ ദിശ മാറാൻ പാടില്ല, അതിൻ്റെ ട്രാക്ക് മാറാൻ പാടില്ല, അത് കേസിനൊക്കെ ദൂഷ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. 94 ഇതുപോലെ ഭീകരൻ തോമയെ കൊന്ന സജി ഇപ്പോഴും ഇവിടെ നാട്ടിലുണ്ട്, വീണ്ടും അടുത്തയാളെ വെളിവെക്കാനുണ്ട്. എത്ര വർഷം കൊണ്ട് അയാൾ വെളിയിൽ വന്നു, ആ കേസിൻ്റെ സ്വഭാവം എന്തെന്ന് എനിക്കറിയില്ല. എങ്കിലും അതിൻ്റെ ട്രയലിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് വന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള ഭീകരന്മാരൊന്നും ഇനി വെളിയിലോട്ട് കാണാൻ പാടില്ല. വെളിച്ചം കാണാതെ ജയിലിൽ കിടന്ന് തന്നെ മരിക്കണം. കാരണം ഒരു കുടുംബം മുഴുവൻ നശിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചത്. ആ ഗൃഹനാഥൻ സണ്ണി ചിട്ടയായിട്ട് ജീവിക്കുന്ന ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് അവിടെ ഏലക്കൃഷിയുണ്ട്, കർഷകനാണ്, അധ്വാനിയാണ്. സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള കുറ്റവാളികളുടെ വിവരം പറഞ്ഞു കൊടുത്താൽ അത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളെ വധിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ അധികാരികളെ അറിയിക്കുന്നത്? ആദ്യം ഭീകരൻ തോമയെ കൊന്ന ഇതുപോലെ വെടിവെച്ച് കൊന്നിട്ട് കഴുത്തറക്കുകയാണ് ചെയ്തത്. സജി അത്ര ഭീകരനാണ്. ഏതായാലും 3 പേരെയും നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവിടുത്തെ കട്ടപ്പന DYSP നെടുങ്കണ്ടം CI ആണ് കേസ് അന്വേഷിക്കുന്നത്. സൂപ്പർ രജിസ്ട്രിയായിട്ട് എക്സ്പീരിയൻസ് ആയ കുര്യാക്കോസ് SP ഉണ്ട്. ഏതായാലും പോലീസ് വളരെ ഫാസ്റ്റായിട്ട് അന്വേഷണം നടത്തണം. ഇതിനകത്ത് വെടിവെച്ച കേസായതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കാരണം തോക്ക് കണ്ടെടുത്താൽ മാത്രം പോരാ, അതിൽ നിന്നാണ് ഈ പെല്ലറ്റുകൾ വന്ന് വെടിയുതിർത്തെന്ന് തെളിയണം. അതിൻ്റെ ട്രാക്ക് കൃത്യമായിട്ട് വരണം. ടാറ്റു മാർക്ക് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കണം. എത്ര ഡിസ്റ്റൻസ് അകലിൽ നിന്നാണ് വെടി ഉതിർത്തതെന്ന് അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തെറ്റുപറ്റു വരാൻ പാടില്ല. അതുകൊണ്ട് പോലീസിനെ, നെടുങ്കണ്ടം പോലീസിനെയും കട്ടപ്പന DYSP SP നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ അവർ കാര്യത്തിലേക്ക് വന്നു. അവർ ഈ പ്രതികൾ ആണ് ഈ വെടി ഉതിർത്തത്, അതിന് മോട്ടീവ് ഉണ്ടായിരുന്നു എന്നും കണ്ടെത്തി കഴിഞ്ഞു. അത് നേരത്തെ വാറ്റിചാരായത്തിൻ്റെ വിവരം ഒറ്റിക്കൊടുത്തത് സണ്ണിയാണെന്ന് സംശയിച്ചാണ് സണ്ണിയെ വെടിവെച്ച് കൊന്നതെന്ന് പോലീസിനിപ്പം വ്യക്തമായി.